സോളമൻ ജ്ഞാനം മാത്രമാണ് വരമായി തേടിയത്. എന്നിട്ടും കോടാലി നദിയിൽ പോയി വിശ്വസ്തനായ മരം വെട്ടുകാരനെ പോലെ അവന് ജ്ഞാനത്തിന്റെ മേൽ അവൻ ചോദിക്കാതെ പോയ സമ്പത്തും മഹത്വവും കൂടി ലഭിക്കുന്നു. നല്ലവനായ മരം വെട്ടുകാരന്റെ ഭാഗ്യം കേട്ടറിഞ്ഞ പലരും ജലദേവതയുടെ അടുത്ത് കള്ളക്കണ്ണീരൊഴുക്കി കപട വിശ്വസ്തത കാണിച്ച് കാര്യം നേടിയിട്ടുണ്ടാകാം. സോളമൻ അങ്ങനെയായിരുന്നോ? അറിയില്ല. ഈ ജ്ഞാനവും സമ്പത്തും പ്രതാപവും തന്നെ അവന്റെ അപജയങ്ങൾക്ക് കൂട്ടുപോകുന്നു. ദൈവത്തെ സൂത്രത്തിൽ വശത്താക്കി കാര്യം നേടാൻ നമുക്കാകില്ല. കാരണം ദൈവം അയോഗ്യരും വീണുപോകാൻ സാധ്യതയുമുള്ള മനുഷ്യരിൽ പോലും അളവറ്റ കൃപയും ശക്തിയും ചൊരിയുന്നത് അവിടുത്തെ സ്നേഹം ഒന്നുകൊണ്ട് മാത്രമാണ്. നമ്മൾ ഉഴപ്പിയാലും ദൈവം അക്കാര്യത്തിൽ പിന്നോട്ടില്ല. ദൈവം നമ്മെ വാനോളം ഉയർത്താൻ ശ്രമിക്കുമ്പോൾ നമ്മൾ താഴേക്ക് കുതിക്കാൻ വെമ്പുന്നു എന്ന് മാത്രം. ജ്ഞാനത്തിന്റെ പുസ്തകം 9-ാം അധ്യായം സോളമന്റെ ഈ പ്രാർത്ഥനയെ വിശകലനം ചെയ്യുന്നു. വിശുദ്ധ ജോൺ പോൾ 2-ാമൻ പാപ്പ ഈ വചനഭാഗം ധ്യാനിച്ചു പറയും: ജ്ഞാനമെന്നാൽ ദൈവത്തിന്റെ മനസ്സിലുള്ള നമ്മുടെ പങ്കുചേരലാണ്. പുറമേ കാണുന്ന വസ്തുതകളെയും സംഭവങ്ങളെയും തട്ടി നിൽക്കാതെ തന്നെ നമ്മുടെ അസ്തിത്വം, ജീവിതം, ചരിത്രം എന്നിവയെല്ലാം ആഴത്തിൽ അറിയാനും തൊടാനും അത് നമ്മെ ശക്തരാക്കുന്നു. നമ്മുടെ അനുദിന ധാർമ്മികതയെ അത് പ്രകാശിപ്പിക്കുന്നു. ഓരോ ദിനത്തിന്റെയും ക്ലേശങ്ങൾ താങ്ങാൻ തുണ പോകുന്നു. അതിനാൽ ദാമ്പത്യ സ്നേഹം പോലെ ദൃഢവും മധുരവുമായി ഒരുവൻ ജ്ഞാനത്തെ തേടുന്നു. അല്ലാത്ത പക്ഷം വാ പോയ കോടാരി പോലെ ആയിപ്പോകും ജീവിതങ്ങൾ.